ഹലോ, വെൽക്കം ബാക്ക് ടു സുത്തൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ട് എന്ന് തന്നെ കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ചായക്ക് ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട്, ചായക്ക് റെഡി ആയിട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് ചായക്കടിക്ക് ഉണ്ടാക്കുന്നത് നൂൽപുട്ടും മുട്ട റോസ്റ്റും കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾക്ക് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം എന്നൊക്കെ പറയും. ഞങ്ങളുടെ ഇവിടെയൊക്കെ നൂൽപുട്ട് തന്നെ കേട്ടോ പറയാറ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാനൊരു ഡേ മൈ ലൈഫ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നൂൽപുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മുട്ട റോസ്റ്റിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ എപ്പോഴേക്കാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ എടുക്കുന്നത് അതിൻ്റെ 10 or 15 മിനിറ്റ് മുന്നേ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളാട്ടോ ദിവസങ്ങളോളം ഇരുന്നിട്ട്. അപ്പോൾ ഇതൊക്കെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊരു വിഷാംശമായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഈ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തപ്പോഴേക്കും നൂൽപുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഞാനിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് നൂൽപുട്ട്. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് തന്നെ കേട്ടോ കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചെടുക്കുന്നതിന് മുന്നേ നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് കുഴച്ചെടുക്കാതെ തന്നെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണെങ്കിൽ നമുക്കിത് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഓരോ പൊടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള പൊടിയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണെങ്കിൽ അധികം ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് അധികം ഒന്നും പറയണില്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. നൂൽപുട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട കേട്ടോ. നൂൽപുട്ടിനുള്ളൊക്കെ നന്നായിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന ടൈമിൽ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ 1/4 teaspoon പെരിഞ്ചീരങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചെറുതായി അരിഞ്ഞിട്ട് 1 tablespoonോളം ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഞാൻ 3 medium വലിപ്പത്തിലുള്ള സവാള സ്ലൈസായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറൊന്നും ആയി കിട്ടണ്ട, നല്ലതുപോലെ വഴണ്ടി വരണം കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നൂൽപുട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഇഡ്ഡലി തട്ടിലൊക്കെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നൂൽപുട്ട് പെട്ടെന്ന് ഇതിൽ നിന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ നൂൽപുട്ടിൻ്റെ അച്ചില്ലേ, അതിൽ ഞാൻ എൻ്റെ എപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോഴും ഒരുപാട് പൊടി ഉണ്ടാവും കേട്ടോ, ബാക്കിയായിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാട്ടോ, വേറൊരു നൂൽപുട്ടിൻ്റെ അച്ച് ഇത് മാവ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളിത് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും മാവ് ഇതിൻ്റെ മേലെ വന്ന് നിൽക്കില്ല, എന്നാൽ ഫുള്ളായിട്ട് പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ കണ്ട വീഡിയോയിൽ ഒരു തുള്ളി മാവില്ലാതെ കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. എനിക്ക് കുറച്ച് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ട് ആ വീഡിയോ. ഇനി നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ മേലെ മാവൊക്കെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇതിലൊക്കെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം. നൂൽപുട്ടൊക്കെ തട്ടിൽ ആക്കിയെടുത്തപ്പോഴേക്കും നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 medium വലിപ്പത്തിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാൻ സാൽക്കാവ് പോകുമ്പോഴേക്കും കറി ആവണ്ടേന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കറി ആക്കി എടുക്കുകയാണ് കേട്ടോ. ഉള്ളി വാങ്ങി വന്നപ്പോൾ ഞാൻ തക്കാളി വേഗം ഇട്ട് കൊടുത്തതാണ്. നൂൽപുട്ടൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ചു കൊടുക്കട്ടെ. ഇനി ഇതിലെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നത് പോലെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 1 പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നതോടൊപ്പം തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടൊക്കെ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടും ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നൂൽപുട്ടൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാവുക. ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഡ്രൈ ആയിട്ടാണെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ വേണ്ടത്. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് അധികം ഒന്നും വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ. നമുക്ക് നൂൽപുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ഒന്നും വെള്ളം വറ്റിച്ചെടുക്കുന്നില്ല. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ടൈമിൽ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള 4 കോഴിമുട്ട നടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അധികം ഒന്നും നമ്മൾ കുത്തി ഉടച്ചിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആവും ചിലപ്പോൾ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പല ഭാഗങ്ങളിലും പല രീതിയല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കുക്കായപ്പോൾ തന്നെ നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നൂൽപുട്ടൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ടുള്ളതും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാനും മറക്കരുതേ. അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. എന്നാലല്ലേ എനിക്ക് വീഡിയോ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വത്തു റീനൊക്കെ മദ്രസത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കുള്ളതൊന്ന് എടുത്തു കൊടുക്കട്ടെ. സ്വത്തുവിന് പിന്നെ ഞാൻ വാരി കൊടുക്കുകയാണ് കേട്ടോ. സ്കൂൾക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ അവൾ ആക്കത്തിനിരുന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഞാനതൊന്ന് വാരി കൊടുക്കണം. പിന്നെ റീനിമോള് സ്കൂൾക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ കഴിക്കും കേട്ടോ. മുണുങ്ങി വിടുകയാണെങ്കിലും പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ. മദ്രസ വിട്ട് വരുന്ന 1.5 മണിക്കൂർ നിൽക്കാൻ ടൈം ഉണ്ടാവില്ല. അവരുടെ ഒരുക്കൊക്കെ കഴിയുമ്പോൾ തന്നെ വണ്ടി വരാറാവും. അവരെന്താളും സ്കൂൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.